നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊല്ലം കുടുംബശ്രീ ജില്ലാ മിഷൻ കൊട്ടാരക്കര നഗരസഭയുടെ തദ്ദേശ ദിനാഘോഷം 2024 ജില്ലാതല തൊഴിൽമേള കണക്ട് 2024 ഇന്ന് രാവിലെ 10 മണിക്ക് മർത്തോമ ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ഉദ്ഘാടനം നിർവഹിക്കുകയും കൊട്ടാരക്കര നഗരസഭ ചെയർമാൻ എസ് ആർ രമേശ് അധ്യക്ഷസ്ഥാനം വഹിക്കുകയും ചെയ്തു. തദ്ദേശം 2024 ഈ മാസം 18-19 കൊട്ടാരക്കര നടക്കുകയാണ്. അതിൻ്റെ അനുബന്ധമായി ഒട്ടേറെ പരിപാടികൾ, സെമിനാറുകളും അതുപോലെ തൊഴിൽമേളയും കലാപരിപാടികളും ഒക്കെയായിട്ട് ഒട്ടേറെ പരിപാടികൾ കൊട്ടാരക്കര ഈ ദിവസങ്ങളിൽ നടക്കുന്നു. ഇന്നതിൻ്റെ ആരംഭമായി 10-ാം തീയതി കൊട്ടാരക്കര മർത്തോമ ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് കുടുംബശ്രീ ജില്ലാ മിഷനും കൊട്ടാരക്കര നഗരസഭയും ചേർന്നുള്ള തൊഴിൽമേള സംഘടിപ്പിക്കുകയാണ്. ആ തൊഴിൽമേള ഇന്നിവിടെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതിനുശേഷം വിളംബര ഘോഷയാത്രയും അതുപോലെ സെമിനാറുകളും മറ്റു പരിപാടികളുമുണ്ട്. 18-19 തദ്ദേശേന ഘോഷ പരിപാടികൾ എല്ലാവരുടെയും സഹായവും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുഖ്യ ഉത്തരവാദിത്വങ്ങളിലൊന്നായി സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, കേരളത്തിൽ തദ്ദേശീയമായി 300,000 തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് കൃത്യമായ ഒരു ടാർഗറ്റ് സംസ്ഥാന ഗവൺമെന്റ് നിശ്ചയിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചുവടുവയ്പാണ്. ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലിൻ്റെ പ്രയാസങ്ങൾ, നമ്മുടെ രാജ്യത്തെ പൊതുമേഖലയിൽ സർക്കാർ സംവിധാനത്തിൽ ഓരോ ദിവസവും കുറഞ്ഞു വരുന്ന തൊഴിലവസരങ്ങളും പരിശോധിച്ചാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാകും. ഒരു ചെറിയ കണക്ക് ഞാൻ പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർ അല്പം ഞെട്ടിപ്പോയൊരു കണക്കാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യയിലാകെ നടന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നടന്ന നിയമനം, ഇന്ത്യയിലാകെ നടന്നത് 70,000 നിയമനങ്ങൾ മാത്രമാണ്. ഇന്ത്യയിലാകെ 28 സംസ്ഥാനങ്ങളിലൂടെ നടന്നു, ഒരു വർഷം നടന്നു. അതിൽ കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ 47,000. അതായത് 27 സംസ്ഥാനങ്ങളിൽ കൂടെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നടന്നത് 23,000 നിയമനങ്ങൾ മാത്രമാണ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കണക്ക്.